ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ ബഹുമാനിയ പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 221-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ 220 എപ്പിസോഡുകളിൽ തുടർമാനമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനത്തിലൂടെ ഈ കോവിഡ് കാലത്ത് ധൈര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും ദൈവം നൽകിയ സാവകാശത്തിനായി സ്തോത്രം. അത് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് അറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ 221-ാമത്തെ എപ്പിസോഡിലെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചു വരുന്നത് ഭയത്തിൻ്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ളതാണ്. അതിലൊന്ന്, ദൈവാശ്രയ വാക്കുകൾ പ്രസ്താവിക്കുക എന്നതായിരുന്നു. രണ്ടാമത്തെ നമ്മുടെ വിശദീകരണം, ദൈവാശ്രയ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവാശ്രയ പ്രവൃത്തികൾ ചെയ്ത അനേക ദൈവവചനത്തിലെ ദൈവദാസന്മാർ ദൈവദാസിമാർ അവരെക്കുറിച്ച് വ്യത്യസ്തമായ നിലകളിൽ പങ്കുവെക്കുവാനിടയായി തീർന്നു. അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ ഭയങ്ങൾ ആശങ്കകൾ അത് വ്യത്യസ്തമാണ്. അത് ആ കാലഘട്ടത്തിനനുസരിച്ച സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് COVID-19 എന്ന മഹാവിപത്താണ്. അതുകൊണ്ട് അതിന് തത്തുല്യമായ മറ്റൊരു വേഷം, മറ്റൊരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നതാണ് പങ്കുവെക്കുന്നത്. ഇന്ന് ഹബക്കൂക്ക് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ എങ്ങനെയാണ് ആ കാര്യങ്ങളെ അതിജീവിച്ചത് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് പോവുകയാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇവിടെ വായിക്കട്ടെ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. നമുക്കറിയാം ഹബക്കൂക്കിൻ്റെ പ്രവചനം വളരെ വ്യത്യസ്തമായ നിലകളിലാണ് ആ മനുഷ്യൻ അത് രേഖപ്പെടുത്തുന്നത്. അത് തുടങ്ങുന്നത് തന്നെ വളരെ വേദനാജനകമായ സാഹചര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. അയ്യം വിളിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം കേൾക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് താൻ പറയുന്നുണ്ട്. അങ്ങനെ വേദ്വലാദികളും തൻ്റെ ആശങ്കകളും തൻ്റെ പ്രയാസങ്ങളും ദൈവം കേൾക്കയില്ല കേൾക്കുന്നില്ല ഇത്യാദി പരാധീനതകളുടെയും പരാതികളുടെയും ഒരു വലിയ ചിത്രമാണ് ഇതിൻ്റെ ആരംഭത്തിലെ വാക്യങ്ങൾ. സ്വാഭാവികമാണ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തുടർമാനമായിട്ട് ഒരു കാര്യം ഇങ്ങനെ മാറാതെ നിൽക്കുമ്പോൾ, ഇപ്പോൾ തന്നെ നമുക്കത് ആശങ്കയായി COVID-19 എന്ന രോഗം അഥവാ കൊറോണ വൈറസിൻ്റെ വ്യാപനം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നമുക്കാർക്കും ഒരു ആശങ്കയില്ലായിരുന്നു. അത് ചൈനയിലല്ലേ, അവിടെ കൊണ്ട് തീർന്നോളമെന്ന് വിചാരിച്ചു. അത് ഈ വർഷം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ January 1-ാം തീയതി ആയപ്പോഴാണ് നമുക്ക് ഈ വാർത്ത ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ചൈനയിൽ ഉണ്ടായ ഒരു പ്രതിഭാസം, അങ്ങനെ എത്രയോ വൈറസുകൾ ഉണ്ടായിട്ടുണ്ട്, നിപ്പ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം January മാസത്തിൽ നമുക്കിതൊരു വലിയ വിഷയമായി തീർന്നില്ല. എന്നാൽ January മാസം തീരാറായപ്പോഴേക്ക് ചൈനയിൽ നിന്ന് ഇവിടെ പഠനത്തിന് പോയ നമ്മുടെ വിദ്യാർത്ഥികളിൽ ചിലർ കേരളത്തിലേക്ക് വന്നു. തൃശ്ശൂരിലും ആലപ്പുഴയിലും എന്ന് വേണ്ട ചില സ്ഥലങ്ങളിൽ വന്നപ്പോൾ ഈ രോഗം ഇവിടെ വന്നത് എത്തിയത് നമുക്ക് ചെറിയ ആശങ്കകൾ ഉണ്ടാക്കി. എങ്കിലും നാം അതിനെ ഫലപ്രദമായി അതിജീവിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോയത്. അതിനുശേഷം നമുക്കറിയാം മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ February അവസാനവും മാർച്ച് മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിലും റാന്നിയിൽ ചില സഹോദരങ്ങൾ വന്നപ്പോൾ ഭയങ്കരമായ കോളൊക്കെ ഉണ്ടാക്കുവരുടെയായിരുന്നു. ആ സോഷ്യൽ മീഡിയയൊക്കെ ആ പ്രിയപ്പെട്ടവരെ ഒരുപാട് നിന്ദിക്കുന്ന രംഗങ്ങളുണ്ടായി. അങ്ങനെ നമ്മളൊരു ആശങ്കയുടെ മുൾമുനയിലേക്ക് നമ്മൾ എടുത്തു ചാടുകയാണ് ഉണ്ടായി. പിന്നീട് രണ്ടാമത്തെ ഇവിടുത്തെ പ്രത്യക്ഷമായ കോവിഡ് രോഗത്തിൻ്റെ കൊറോണ വൈറസിൻ്റെ ആ രോഗം
ഇവിടെ മാർച്ച് മാസം 8-ാം തീയതിയാണ് ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് അത് മറ്റൊരു തലത്തിലേക്ക് പോയി. മാർച്ച് മാസം അവസാന ആഴ്ച വരുമ്പോഴത്തേക്കും ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് പോയി. അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു നമുക്കിതിനെ പെട്ടെന്ന് അതിജീവിക്കുവാൻ കഴിയും എന്നുള്ള സാഹചര്യം. ആദ്യത്തെ ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മൾക്കൊക്കെ ആശങ്കയുണ്ട്, ഇത്രയും ബുദ്ധിമുട്ട് എന്തിനാണ്, ഇത് വളരെ പെട്ടെന്ന് മാറുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് ലോക്ക്ഡൗണിന്റെ എണ്ണം കൂടി കൂടി പിന്നീട് അൺലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അൺലോക്ക് 5th നമ്മൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അടുത്ത കാലത്ത് അങ്ങ് മാറാൻ പോകുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് ജനങ്ങൾ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടരുത്. ഹബക്കൂക്കിന്റെ പ്രവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗം, അത് നമുക്കറിയാം റോമാലേഖനത്തിന്റെ ഒരു കേന്ദ്രബിന്ദു കൂടെ ആയ ഒരു സാഹചര്യം, അതിൻ്റെ അടിസ്ഥാനപരമായ സാഹചര്യം, ടോപ്പിക് നമുക്ക് ഹബക്കൂക്ക് പ്രവചനത്തിൽ നിന്നുള്ള ഒരു തിരുവചന ഭാഗം കൂടെയാണ്. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അതെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പം തീരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ പോലും ഇതിൻ്റെ നടുവിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് കോവിഡ് കാലത്തും കൊറോണ വൈറസിലൂടെ യാത്ര ചെയ്താൽ പോലും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ, ഹബക്കൂക്കിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആശങ്കകൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഇത് തീരുകയില്ലേ, ദൈവം കേൾക്കുന്നില്ലേ എന്നൊക്കെയുള്ളതായ ചിന്തകൾ ഹബക്കൂക്കിനുണ്ടായെങ്കിലും 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു പദം കാണാൻ പറ്റും, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. നമുക്കറിയാം റോമാലേഖനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു വിശ്വാസത്താൽ ഉള്ള ജീവിതത്തെ കുറിച്ച്, വിശ്വാസത്തിൽ ഉള്ള നീതീകരണത്തെ കുറിച്ചും ഒക്കെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയും എന്നുള്ള ആ നല്ല ബോധ്യം നമുക്കുണ്ടാകണം. ഹബക്കൂക്ക് ഇത് ചിത്രീകരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അത്തിവർഷ വൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലി ഉണ്ടാകുകയില്ല എന്നൊക്കെ പറയുമ്പോഴും, പ്രിയപ്പെട്ടവരെ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇന്ന് ആട്ടിൻകൂട്ടമോ അത്തിവൃക്ഷമോ മുന്തിരിവള്ളിയോ ഒലിവൃക്ഷമോ ഗോശാലയോ ഒന്നുമല്ല നമ്മുടെ വിഷയം. ഇന്ന് നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ ഏകദേശം എല്ലാ മേഖലകളിലും തളർന്നും തകർന്നും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറക്കരുത്, എങ്കിലും ഈ കോവിഡ് കാലത്തും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഈ കോവിഡ് കാലത്ത് ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷയായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കുമെന്ന് പറയുവാനുള്ള നല്ല ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അത് സാധ്യമാണ്. ഹബക്കൂക്കിൻ്റെ ആ ആശങ്കകളെ മാറ്റി അവസാനം ആനന്ദകരമായ ഒരു ദൈവാശ്രയ പ്രവൃത്തിയിലേക്ക് ഹബക്കൂക്ക് വരികയാണ്. അതുപോലെ എനിക്കും നിങ്ങൾക്കും ഈ കോവിഡ് കാലത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസത്താലുള്ള ജീവിതത്താൽ നമ്മുടെ ജീവിത യാത്രയിൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായാലും ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് 221-ാമത്തെ എപ്പിസോഡിന് പ്രാർത്ഥനാപൂർവ്വം വിരാമം കൊടുക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, ദൈവവചനം ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കൂടെ ഇരിക്കണമേ. ഹബക്കൂക്കിൻ്റെ ആശങ്കകളെ മാറ്റി ജീവിതത്തിലെ എല്ലാ ഭൗതിക വശങ്ങളും നഷ്ടപ്പെട്ട ദൈവത്തിൽ ആനന്ദിക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ ഹബക്കൂക്ക് ദൈവാശ്രയ പ്രവൃത്തിക്കായി തന്നെ സമർപ്പിച്ചതുപോലെ അടിയങ്ങളും അടിയങ്ങളെ സമർപ്പിക്കുന്ന നാഥ, ഈ കോവിഡ് കാലത്തും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനുള്ള പരിജ്ഞാനം തരണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാ നാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. ശത്രു ഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയിൻ സൽ പാദകളിൽ നിത്യവും നടത്തിടുന്നു. നീതിയിൻ സൽ പാദകളിൽ നിത്യവും നടത്തിടുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ ക
கண்கள் துணையருளும் வன்கிரியில் உயர்த்திடும் ஞான் என்றே கண்கள் துணையருளும்